നമസ്കാരം. അപ്പൊ നാട്ടിലെ താരങ്ങളിലെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോ നിൽക്കുന്നത് കുന്നംകുളം നഗരസഭയ്ക്കുള്ളിൽ വനിതാ ഹോട്ടലിന് മുന്നിലാണ്. ഇവിടെ വന്നാൽ ഒരു കൂട്ടം കുടുംബശ്രീക്കാരുടെ നല്ല ഭക്ഷണവും കൂടെ അടിപൊളി പാട്ടുകളും കേൾക്കാം. എന്തായാലും അവരെ നമുക്കൊന്ന് പരിചയപ്പെടുത്താം. നമസ്കാരം. ഞാനേ ഹോട്ടലിൽ, നിങ്ങളെ ഈ കുടുംബശ്രീയുടെ ഹോട്ടലിൽ കുറച്ച് കലാകാരികളൊക്കെ ഉണ്ട്. പാട്ടൊക്കെ ഞാൻ യാദൃശ്ചികയുടെ അറിഞ്ഞതാണ്. അപ്പം അവരെ തേടി വന്നതാണ്. അപ്പോൾ നമുക്കൊന്ന് അവരൊന്ന് കാണുമല്ലേ. അവർ പാട്ടിങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ. നമുക്ക് നമുക്ക് എന്തായാലും ഒന്ന് പോവാം. ഞാൻ വന്ന സമയത്തൊന്നും അധികം അറിഞ്ഞിരുന്നില്ല. പിന്നെ മൂളിപ്പാട്ടൊക്കെ കേട്ടപ്പോ തോന്നി ഇവരെല്ലാരും കലാകാരികളാണ്. പിന്നെ അത്യാവശ്യം സെലിബ്രേഷനൊക്കെ ഞങ്ങൾ എല്ലാ സെലിബ്രേഷനും നടത്താറുണ്ട്. അതിലൂടെ അവരുടെ ഉള്ള ഉള്ളിലുള്ള കഴിവുകൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു. എല്ലാരും ഇന്നലത്തോടുകൂടി മനസ്സിലായത് കുറെ പേര് പാട്ട് പാടുന്ന നമ്മുടെ നല്ല കലാകാരികൾ, ഉള്ളില് ഉറങ്ങിക്കിടക്കുന്ന കലാകാരികളുണ്ട്. ഇത് മിനി. ഓക്കെ, നമ്മുടെ എത്ര വാർഡ് വരെ? 13 വാർഡില് രമ, രമ, ജൈനി, അനിത, അങ്ങോട്ട് നോക്കാം, പ്രീത, ഇവരൊക്കെ ട്രെയിനിങ്, ഇവര് നാലുപേരും ട്രെയിനിങ് കഴിഞ്ഞവരാണ്. നമ്മുടെ ഈ മേഖലയിൽ ട്രെയിനിങ് കഴിഞ്ഞവരാണ്. ബാക്കിൽ ഒരു 3 പേരുണ്ട്. നമുക്ക് എന്തായാലും പാട്ട് ഒന്ന് കേക്കാലോ അല്ലേ. മന്ദാര കവിലേ വേലപ്പുരം കാണാൻ എന്തട കുഞ്ഞാനേ നമ്മക്കും പോകേണ്ടേ. 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 മകരക്കൊയ്ത്തു കഴിഞ്ഞാൽ മാനം തെളിഞ്ഞാലേ മന്ദാര കവിലേ പൂരം കൊടിയേറും. മന്ദാര കവിലേ പൂരം കാണാ എന്തട കുഞ്ഞാനേ നമ്മക്കും പോകേണ്ടേ. മകരക്കൊയ്ത്തു കഴിഞ്ഞാൻ മാനം തെളിഞ്ഞപ്പോൾ മന്ദാര കവിലേ പൂരം കൊടിയേറി. മന്ദാര കവിലേ പൂരം കാണാ കുഞ്ഞാനേ നമുക്കും പോകേ. പാട്ടൊക്കെ ഉഷാറായിട്ട് അടിപൊളിയായി. നാടൻ പാട്ടാണ് കൂടുതൽ പാടാറ്? ആ, ഞങ്ങളിവിടെ ഓരോ പരിപാടി നടക്കുമ്പോഴും നാടൻ പാട്ട് പാടും, സിനിമാ പാട്ട് പാടും, ഭക്തിഗാനം പാടും. സംഗീതത്തിനോട് കൂടുതലും നാടൻ പാട്ടാണ് പാടാറുള്ളത്. നമുക്കൊരു അതെ, ഈ പാട്ട് പാടിട്ട് നമ്മള് ഈ ജോലി ചെയ്യുമ്പോ വല്ല എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ? ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്കതൊരു സന്തോഷമാണ്. ജോലി ചെയ്യണതിന്റെ ഇടയില് പാട്ട് പാടുക, ഡാൻസ് ചെയ്യുക, അതൊക്കെ ഒരു സന്തോഷമല്ലേ? ഞങ്ങൾക്ക് തന്നെ മനസ്സിലൊരു സന്തോഷം. അത് ഈ
ഇപ്പോ കസ്റ്റമേഴ്സ് ഒക്കെ വരുമ്പോൾ അവർക്ക് അവർ എൻജോയ് ചെയ്യാറുണ്ട്, അത് അവർ കേൾക്കാറുണ്ട് പാട്ട്. മേഡത്തിന്റെ പേര് എന്താണ്? മേഡത്തിന്റെ പേര് അനിത. സാറായാലും സാറായാലും മഹേഷ് ഉണ്ട് ഞങ്ങൾക്ക് സൂപ്പർവൈസറായാലും അവരായാലും എല്ലാവരായാലും ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടാണ്. നിങ്ങൾ ചെയ്തോളെ എടുത്തോളെ ഒന്നിനും ഒരു തടസ്സം പറഞ്ഞിട്ടില്ല. അതുപോലെ ഇപ്പൊ നമ്മളെ പുറത്തു കൊണ്ടുപോകാനും ഇവര് ഭയങ്കര സപ്പോർട്ടാണ്. ഞാൻ എന്നെ ബീച്ച് കാണാൻ കൊണ്ടുപോയി, പിന്നെ നാളെ എറണാകുളം പോയി, നല്ല ഒരു കാര്യം തന്നെയാണ്. ആ ഷീല അല്ലേ? ആ ഉഷ. ആ ശരി. ആ ആ ആ ശരിയാണ്. അതെ അതെ. ആ സുജാത. ആ ഇനി ആ അതുണ്ട്. അപ്പൊ ഈ ഇനിയും വർക്കേഴ്സ് ഉണ്ട്, അവരൊക്കെ പാടുന്ന ആൾ തന്നെയല്ലേ, ഒക്കെ ഒരേ ജോലി, എല്ലാരും കൂടി ഒരുമിച്ച് വരാൻ പറ്റില്ല. ആ അതെ, അവിടെ നിൽക്കും, ഒരുമിച്ച് വരാൻ പറ്റില്ല. എന്തായാലും നമുക്ക് ഇവരെ ചെയ്ത് കഴിഞ്ഞാൽ അവരും ചെയ്യാലോ അല്ലേ. രാജാ കോ റാണീ സേ പ്യാർ ഹോ ഗയാ, पहली नजर में पहला प्यार हो गया, दिल जिगर दोनों पायल हुए, धीरे नजर दिल के पार हो गया, राजा को रानी से प्यार हो गया, जनकन्नेरुदी ആലിലത്താലി ചാർത്തി അറപ്പുരവാതിലിൽ ഞാൻ കാത്തിരുന്നു, മണവാളനെത്തും നേരം കൊടുമയിൽ ചൂടാനൊരു കുടമുല്ല മലർ മാല പോത്തിരുന്നു, മുടിമേലെ കെട്ടിവെച്ചു തുളുനാടൻ പട്ട് ൊടുത്ത് മുക്കുറ്റി ചാന്തും തൊട്ടു ഞാനിരുന്നു, കന്നിവയൽ വരമ്പത്ത് കാലൊച്ച കേട്ട നേരം, കന്നിവയൽ വരമ്പത്ത് കാലൊച്ച കേട്ട നേരം, കല്യാണമണി ദീപം കൊളുത്തി വെച്ചു. നമസ്കാരം, ഞാൻ പ്രവീണ ഭവേഷ്, ഞാൻ ഇവിടെ കുന്നംകുളം നഗരസഭയിലെ കൗൺസിലറാണ്. ഞങ്ങൾ സുബിഷയിലെ ചേച്ചിമാരെ കുറിച്ച് പറയുകയാണെങ്കിൽ, അവർ എല്ലാ പ്രോഗ്രാമിലും നമ്മളെ കുന്നംകുളം നഗരസഭയുടെ ബന്ധമായിട്ടുള്ള എല്ലാ പ്രോഗ്രാമിലും വളരെ ആക്റ്റീവായിട്ട് പാടുന്ന ആളുകളാണ്. ഒരുപാട് കലാകാരികളാണ് നമ്മുടെ ഈ സുബിഷ ഹോട്ടലിൻ്റെ ഉള്ളിൽ. അവരവരുടെ വർക്കിൻ്റെ ഇടയിലും നിരവധി അവരവരുടേതായ കലകളെ പരിപോഷിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. പറഞ്ഞല്ലോ നമ്മളെ ചേച്ചിമാരൊക്കെ ഡാൻസും ചെയ്യും എന്നൊക്കെ പറഞ്ഞല്ലോ, അപ്പോ ഒരു ഡാൻസും കൂടി ആവല്ലേ അല്ലേ? കളിക്കാല്ലേ? ഒരു ഏതൊരു ഡാൻസ്, കാരണം ആരും ശാസ്ത്രീയ പഠിക്കാത്ത പഠിച്ചതല്ല, എൻജോയ് ചെയ്യണം. രണ്ടു വർഷം കഴിഞ്ഞു, മൂന്നാമത്തെ വർഷത്തിലാണ് ഞങ്ങൾ ഈ സുബിഷ. അപ്പൊ ഈ മൂന്ന് വർഷത്തിന്റെ ഇടയിൽ ഞങ്ങൾ ചെയ്യണ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അവര് പരമാവധി പ്രൊമോട്ട് ചെയ്യുക, നമ്മളെല്ലാ മേഖലയിലും അവര് പ്രൊമോട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ആ ഒരു പാട്ടിന്റെ സ്റ്റെപ്പ് പഠിച്ചിട്ടൊന്നല്ല ചെയ്യണമെങ്കിൽ കണ്ട ധൈര്യ ചകര തുണ്ടാണ്.
സന്തോഷമുണ്ട്. നമ്മുടെ എൻ്റെ ഞങ്ങൾ ഈ നാട്ടിലെ താരങ്ങൾ എന്നുള്ള ചാനലിൽ ഇങ്ങനെ ഒരു കലാകാരികളെ കിട്ടിയത്. ഒരു എനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നിയതെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഫുഡ് കഴിക്കുന്ന ആൾക്കാർക്ക് ഫുഡും കഴിക്കുക ഒപ്പം പാട്ടും കേൾക്കാമെന്നാണ് അല്ലേ. അപ്പോൾ വളരെ സന്തോഷം നിങ്ങളെ പരിചയപ്പെട്ടതിലും നമ്മുടെ ചാനലിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് പാട്ടുകളും ഒക്കെ പാടി ഡാൻസ് ഇതൊക്കെ ചെയ്തു തന്നതിൽ വളരെയധികം സന്തോഷം നന്ദിയും രേഖപ്പെടുത്തുകയാണ്. ഞങ്ങൾക്കും കൂടി ഒരിക്കൽ നന്ദി പറയാനുണ്ട്. എൻ്റെ വ്യക്തിപരമായ ഇതിലും ഞാൻ നന്ദി പറയണം. എന്താ വെച്ചാൽ ഞാൻ പരമാവധി ഇവിടെ ചേച്ചിമാരെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ശാക്തി സ്ത്രീ ശാക്തീകരണമായാലും ഇപ്പൊ വന്ന രീതിയിലല്ല ഇപ്പൊ നമ്മുടെ ചേച്ചിമാര്, അടുക്കളയിൽ ഒതുങ്ങി കഴിഞ്ഞിരുന്നവരാണ്. ഇപ്പൊ മുമ്പ് ഒരു ഫോട്ടോ എടുക്കാൻ വിളിച്ചാൽ പോലും ഫ്രണ്ടിലേക്ക് വരാൻ മടിച്ചു നിന്നവരാണ്. ഇപ്പൊ ഫോട്ടോ എടുക്കാൻ വിളിച്ച് ആദ്യം ഓടി വരുന്നത് അവരാ. അപ്പൊ ഒത്തിരി മാറ്റങ്ങൾ നമ്മുടെ ചേച്ചിമാരിൽ വന്നിട്ടുണ്ട്. അപ്പൊ അവര് കലാപരമായിട്ട് അവരെ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുന്നതിന്റെ ഇടയിൽ തന്നെ ഞങ്ങളുടെ ഒരു വീഡിയോ പുറത്തുപോയി. ഇപ്പോഴ് സ്റ്റെപ്പ് ഇടുന്നത് ഗാനമേള കേട്ട് സ്റ്റെപ്പ് ഇടുന്ന ഒരു വീഡിയോ പുറത്തുപോയി. അതിന്റെ ഭാഗമായിട്ട് അതൊക്കെ കണ്ടിട്ടാണ് സുജീഷ് പൊന്നാനി ഇവിടെ എത്തിയത്. ഇതിപ്പോ സത്യം പറഞ്ഞാൽ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള കാരണം നമ്മുടെ കൗൺസിലർ പ്രവീണയുടെ ഒരു സപ്പോർട്ട് ഉണ്ട്. നമ്മുടെ പ്രത്യേകം പ്രവീണയ്ക്ക് കൂടി നന്ദി പറയണം. നമ്മുടെ ചേച്ചിമാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി തന്ന നമ്മുടെ പ്രിയപ്പെട്ട കൗൺസിലർ പ്രവീണയ്ക്കും അതോടൊപ്പം തന്നെ സുജീഷ് ഇതിന്റെ ഭാഗമായി ഞങ്ങൾക്ക് കുറച്ച് സമയം വിലപ്പെട്ട സമയം ഞങ്ങൾക്കായിട്ട് നീക്കിവെച്ച സുജീഷ് പൊന്നാനിക്കും നമ്മുടെ സുബിഷ ഫാമിലിയുടെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി എല്ലാവരുടെ പേരിലും രേഖപ്പെടുത്തുകയാണ്.